ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ മനാഫ്, നമുക്ക് ഇത്രയും കാലത്ത് കാര്യം കൊണ്ട് മനാഫിനെ ഏകദേശം അറിയാം. പുള്ളിക്കിപ്പോൾ ഇവിടെ ചാരിറ്റി തട്ടിപ്പ് നടത്തി ജനങ്ങളെ പറ്റിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാലും മലയാളികളെല്ലാവരും സംശയത്തോടെ മാത്രമേ വീക്ഷിക്കുള്ളൂ. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവിടെ ഇതിനു മുന്നേ ഇഷ്ടംപോലെ ചാരിറ്റി തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒന്ന് അനാഥാലയത്തിൻ്റെ മറവിലൊക്കെ ഇവിടെ നല്ല തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അല്ലെ പിന്നെ ഇൻകം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചാരിറ്റി തട്ടിപ്പ്. അങ്ങനെ ചാരിറ്റിയുടെ പുറത്ത് ചാരിറ്റി എന്നൊരു വാക്ക് കിട്ടിയാൽ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ മറുസൈഡ് തട്ടിപ്പെന്നും കൂടെ കൂട്ടി വായിക്കും. അങ്ങനെയാണ് നമ്മുടെ അനുഭവമല്ല. എന്നാൽ സത്യം അതിൻ്റെ ഇടയ്ക്ക് നന്മയുള്ള നല്ല ആൾക്കാരുണ്ട്, അവരെ നമ്മൾ തിരിച്ചറിയാതെ പോകും. കാരണം നിർവാൺ എന്ന് പറയുന്ന ആ കുട്ടിക്ക് 28 കോടിയുടെ എങ്ങാണ്ടാന്ന് ചോദിച്ചു. കറക്റ്റ് കണക്ക് അല്ല ഞാൻ പറയുന്നത്. എങ്ങാണ്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടി 6 വയസ്സിന് ശേഷം എങ്ങാണ്ട് എഴുന്നേറ്റ് കിടക്കും. അന്ന് അതിന് വേണ്ടി നമ്മുടെ കേരളം മൊത്തം പിരിവിട്ട് നടത്തിയപ്പോൾ 11 കോടി ഒരു അമേരിക്കൻ മലയാളി കൊടുത്തു. ആ കൊടുത്ത വ്യക്തി ആ കുട്ടിയുടെ കുടുംബത്തിനെയോ ഒരാളെ പോലും ആ കൊടുത്ത വ്യക്തി ആരാന്ന് പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുടുംബത്തിലുള്ള ആ കൊച്ചിന് പോലും വലുതാകുമ്പോൾ എൻ്റെ ജീവൻ രക്ഷിച്ച ആളെ ഒന്ന് അറിയാമെന്ന് പറഞ്ഞാൽ അതിന് പോലും അയാൾ സമ്മതിച്ചില്ല. കൊടുത്ത ആരാന്നറിയില്ല. 11 കോടിയാണ് ഒരു അമേരിക്കൻ മലയാളി കൊടുത്ത്. അയാൾ ഒരു മലയാളിയാണ്. അയാൾക്ക് അന്നിട്ട് അയാളുടെ പേര് കിട്ടണ്ട അതിൻ്റെ പുറത്ത്. ഇനി പേര് കിട്ടുന്ന പോട്ട്, ആ വീട്ടുകാരെങ്കിലും ഒന്ന് അറിയണ്ടേ? അതുപോലും വേണ്ട. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്, മലയാളികളുടെ ഇടയിൽ. മൊത്തം അടച്ചാക്ഷേപിച്ച് എല്ലാവരും പറ്റീരുകാരാന്ന് പറയരുത്. പക്ഷേ ഇപ്പം ചെകുത്താൻ വന്നിരുന്നിട്ട് ഒരാപ്പ് സംബന്ധിച്ചൊരു വിവാദം മനാഫിനെ ആയിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്, ചാരിറ്റി ആപ്പ്. അപ്പോൾ ആ ആപ്പിൻ്റെ പുറത്ത് മനാഫ് തട്ടിപ്പുകാരനാണെന്നും പറഞ്ഞ് ചെകുത്താൻ പറയുന്നുണ്ട്. ചെകുത്താൻ്റെ അനുഭവം ആയിരിക്കാൻ ചെകുത്താൻ പറയുന്നത്, അതൊന്ന് കേൾക്കാം. പെശകാണ് കേട്ടോ, മാർക്ക് ചെയ്ത് വെച്ചോ. ബസ് അല്ല, ലോറി. അർജുൻ മരിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ലോറിയുടെ കുറേ അയാളുടെ ലോറിയാണ്. അയാൾക്ക് അതിൻ്റെ ഈ പറഞ്ഞ പോലെ അവശിഷ്ടം വേണം, എല്ലാം ലോറി തിരിച്ച് കിട്ടണം. അതുകൊണ്ട് പല ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ലോറി എടുക്കാനായിട്ട് അവിടെ പോയതാണ്. അപ്പോൾ അതിനിടെ കുറച്ച് സെൻറ്റിമെൻസും പരിപാടിയൊക്കെ വർക്കൗട്ട് ചെയ്തു. പിന്നെ അങ്ങ് എന്തോ നന്മമരം പോലെ ആവുന്നു. ഫിറോസ് കുന്നുംപുറമ്പുമായിട്ട് കൈ കൊടുക്കുന്നു. അപ്പോൾ ഇത് അഖിൽ മാരാർ എന്തോ പറയുന്നു. അപ്പോൾ ഈ ടൈപ്പ് ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇടപെടാനും ഇരിക്കാനും അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കാനായിട്ടൊക്കെ ചില ആൾക്കാർ ഇറങ്ങി വരും. അപ്പോൾ അതുപോലത്തെ ടീമാണിത്. ഈ ടീമിന് അങ്ങനെ പ്രത്യേകം എനിക്കൊരു ആപ്പ് തരണേ, ഒരു മൊബൈൽ ആപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു ഈ അളിയൻ. അപ്പം ലോറിയുടെ അവശിഷ്ടം കിട്ടിയിട്ട് എന്തൊക്കെയോ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ആവശ്യമില്ലായിരുന്നു. ലോറിയുടെ അവശിഷ്ടം കിട്ടിയില്ലെങ്കിലും ഇൻഷുറൻസ് ഒക്കെ കിട്ടുമായിരുന്നു. പിന്നെ ചാരിറ്റി ആപ്പെന്നും പറഞ്ഞതിന് പുറത്ത് തട്ടിപ്പാന്നും പറഞ്ഞ് മുൻവിധിയോടുകൂടി അങ്ങോട്ട് ഇപ്പോൾ നല്ലൊരു നെഗറ്റീവ് കമൻറ്റുകളും ഇതേപോലുള്ള സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ മറുപടി മനാഫ് പറയുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരാം. എന്തായാലും നമുക്കറിയാവുന്ന മനുഷ്യൻ ചാരിറ്റി തട്ടിപ്പായിട്ട് പോകുന്ന ഒരു മനാഫല്ല. അപ്പോൾ ബാക്കി കേൾക്കാം ചേർത്താൻ പറയുന്നത് എന്താണേലും. ഒരു വെബ്സൈറ്റിനെ പറ്റി അറിയത്തില്ലെങ്കിൽ അറിഞ്ഞോ, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാം. നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യുന്നതാണ് ഈ ആപ്പിൽ കൂടെ. ആപ്പല്ല, വെബ്സൈറ്റിൽ കൂടെ ചെയ്താൽ ഫുള്ളി ട്രാൻസ്ഫറൻ്റ് ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈറ്റ് വേണം. ഇതൊന്നും അവൻ അറിഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം വേണ്ടി ഇപ്പോൾ അറിയട്ടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കട്ടെ. ഫിറോസ് കുന്നംപുറമ്പിലായിട്ട് കൈ കൊടുക്കാൻ പറ്റിയാൽ ചാരിറ്റി പ്രവർത്തനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫിറോസ് കുന്നംപുറമ്പിലൊരു അവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കറക്റ്റായി. ഇതുപോലെ കള്ളന്മാരെല്ലാം കൂടെ കൂടി നല്ല ഉടായ്പായത്. ഇവൻ്റെ പരിപാടി കണ്ടാൽ അറിയാം ആൾ അത്ര വെടിപ്പല്ല. കാരണം ഇങ്ങനത്തെ അവസരങ്ങൾ ഇയാൾക്ക് എന്തോ ഇയാളുടെ ബിസിനസ്, ഇയാളുടെ ബിസിനസ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അത് നടത്തിക്കൊണ്ട് പോയാൽ മതി. അയാൾക്ക് മാന്യമായിട്ട് അയാളുടെ ലോറി വേണമെന്ന് തിരിച്ചു കൊണ്ടുപോകണം. ഈ പറഞ്ഞ കാര്യങ്ങൾ അയാൾ എന്താ പറയണ്ടേ, അയാളുടെ കാര്യങ്ങളാണ്. ഫിറോസ് കുന്നംപറമ്പിൻ്റെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ പരിചയപ്പെട്ടാണ്. ഫിറോസ് കുന്നംപറമ്പിലും ഇവിടെ കുറേ എല്ലാം ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് വിവാദമായ പല കാര്യങ്ങൾ, ആരുടെ ഭാഗത്ത് ശരി തെറ്റെന്നൊന്നും നമുക്കറിയില്ല. ഒരു പെൺകുട്ടിക്ക് എങ്ങാണ്ട് കൊടുത്തു, കുറേ അധികം പണം കിട്ടി, കമൻറ്റ് വന്നാൽ കേട്ടോ, പണം കിട്ടി. ആ കുട്ടി ബാക്കി വന്ന പണം മറ്റുള്ളവർക്ക് ചാരിറ്റി കൊടുക്കാൻ പറഞ്ഞു, അത് ആ കുട്ടി കൊടുത്തില്ല. അതിൻ്റെ പുറത്തെങ്ങാണ്ടാണ് വിവാദം ഉണ്ടായത്, എനിക്കതേപ്പറ്റി അറിയത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ കമൻറ്റിലും പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലല്ലേ അതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്താണേലും അതുകൊണ്ടുകൂടി ഫിറോസ് കുന്നംപറമ്പിലും ഒരു ഭയങ്കര തട്ടിപ്പുകാരനായി. അപ്പോൾ ഇപ്പോൾ പോയിട്ട് പുള്ളിക്കാരൻ മനാഫ് ഫിറോസുമായിട്ട് കൂട്ടുകൂടിയുണ്ട്. മനാഫ് തട്ടിപ്പുകാരനായി, അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പോയിരുന്നെങ്കിൽ അത് മാന്യതയുണ്ടാകും, ഇതല്ല. പിന്നെ അവിടെ കിടന്നൊരുതരം മെഴുകിൽ ഇതിനിടെ സീക്രട്ട് ഏജൻറ്റ് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ ശരിയാവുന്ന ലക്ഷണമൊന്നുമല്ല. അപ്പം ലോറിയുടെ കാര്യം പറഞ്ഞത് കഴിഞ്ഞ് പോകണം, അതല്ല അവിടെ കിടന്ന് മെഴുകൽ. എന്ത് മെഴുകി അവിടെയാണ് ഈ മെഴുകൽ എന്ന ഭാഷയുടെ ചെകുത്താനൊന്നും അറിയത്തില്ല എന്നുള്ള പറയുന്നത്. എന്ത് മെഴുകി, എന്ത് മെഴുകി എന്നാ പേരെടുക്കാനോ അല്ലെ, എന്തിനു എന്ത് കാരണത്തിൻ്റെ പുറത്താണ്? അത് അയാളുടെ മനസ്സിൻ്റെ ഒരു നന്മ.
അതാണ് അയാൾ ഒറ്റ ഒരു മനുഷ്യന് ഇതേപോലെ മഴയും വെയിലും എല്ലാം കൊണ്ട് അവിടെ നിന്ന് ഈ അർജുൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയേ പോരുള്ളൂ എന്നും പറഞ്ഞ് നിന്നു. അയക്കതിൻ്റെ ആവശ്യമില്ല. വീട്ടിലെ കൊച്ചിന് പനി പിടിച്ചിട്ട് വീട്ടുകാരെ വിളിച്ചപ്പോഴും ഇവിടെ ഇതൊരു തീരുമാനം ആക്കിയിട്ട് പോരുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വയനാട് ഉരുള് പൊട്ടിയപ്പോഴും എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് മാറിയപ്പോഴും ഈ മനുഷ്യൻ അവിടെ ഗംഗാവാരിപ്പുഴയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു. അതിനെയാണ് ഈ മെഴുകൽ എന്നും പറഞ്ഞ് ചെകുത്താൻ പുച്ഛിക്കുന്നത്. അത് ചെകുത്താൻ മാത്രമേ പറ്റുള്ളൂ. കഥ അറിയാതെ സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം ചാരിറ്റി എന്ന് പറഞ്ഞാൽ തട്ടിപ്പാന്നുള്ള വിചാരത്തിൽ വെറുതെ അങ്ങ് അടിച്ചു വിടുക മെഴുകല്. കാരണം ഇപ്പൊ ആപ്പ് തരണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നു, എന്തൊക്കെയോ കൊറേ പോസ്റ്റ്. ഓ അർജുൻ്റെ ഫാമിലി എന്റെ ഫാമിലിയെ പോലാ മറ്റേതാ മറിച്ചതാ. അത് അവസാനം അവര് ഇവനെ അങ്ങ് ഒഴിവാക്കുന്നു. ശല്യം മനസ്സിലായോ? ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഒത്തിരി പേര് മെഴുകി. ആ കേസിൽ വന്ന് കൂടുതൽ നേരം അവിടെ കിടന്ന് ഇവൻ്റെ ഈ അർജുൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവരെല്ലാം കള്ളന്മാരാണ്. അല്ലാതെ ആർക്കും അവരോട് രാജ്മാർത്തമുള്ളതുകൊണ്ടല്ല അത് ചെയ്യുന്നത്. ഇതേ ലോറി റോഡിൽ രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അർജുൻ മരിച്ചിരുന്ന ഇയാൾക്ക് ഈ ഹൈപ്പ് കിട്ടത്തില്ല. കാരണം അയാളെ വണ്ടി അവിടെ നിന്ന് നേരെ പോയി അത് ഇറങ്ങി ഇൻഷുറൻസ് ഒക്കെ കവർ ചെയ്താൽ പണിയൊക്കെ ചെയ്ത് തിരിച്ചുകൊണ്ടിടാനേ പറ്റത്തുള്ളൂ. എല്ലാം പിന്നെ കൂടി വന്ന ആ ഒരു ദിവസം അടക്കത്തിൻ്റെ ദിവസം അവിടെ പോയി ഇങ്ങനെ നിൽക്കാൻ പറ്റും. പക്ഷെ ഇതങ്ങനല്ല. ഇതിനകത്ത് ഒരുപാട് പേര് മുതലെടുത്തു, ബെൻസിൻ്റെ പരസ്യം ചെയ്തു, പിന്നെ ഈ പറഞ്ഞ മീഡിയക്കാർ ഒരുപാട് 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 സമയം കളഞ്ഞു, പിന്നെ പലരും ഈ ഏത് ചന്തയ്ക്കും പോകുന്ന കുറേ ആൾക്കാർ വന്നിറങ്ങി അവിടെ കിടന്ന് മെഴുകി അവന്മാരുടെ പട്ടിക വാണ്ടി വന്നു, പിന്നെ പല മന്ത്രിമാർ പല അഭിപ്രായം പറയുന്നു, ദേവാടന്മാരെ അതൊക്കെ പറയുന്നു, അതിൻ്റെ കൊച്ചിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു, അയാളുടെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. ഓക്കെ, അത് നല്ല കാര്യം. അതിനിടയിലാണ് ഈ അളിയൻ. ഈ അളിയനാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ മെച്ചം ഉണ്ടായത്, അർജുൻ്റെ കുടുംബത്തിനൊക്കെ കൂടുതൽ. രണ്ട് ലോറി തമ്മിൽ കൂട്ടിയിടിച്ച് അത് അവിടെ തീർന്നതിന് അത് ശരിയാണ്. അവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇത്രയും ഹൈപ്പ് കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഇത് എന്ത് ന്യായമാണെന്ന് ഞാൻ നോക്കുന്നത്. ഇവിടെ ഹൈപ്പിന് വേണ്ടി അല്ലല്ലോ മനാഫ് എന്ന് ചോദിച്ചത്. രണ്ട് ലോറി തമ്മിൽ കൂട്ടിയിടിച്ച് മരിച്ചിരുന്നെങ്കിൽ സാധാരണ ഒരു ആക്സിഡൻറ്റ് മരണം നമ്മൾ കേരളം എത്രയോ രാവിലെ പേപ്പർ എടുക്കുമ്പോൾ ആക്സിഡൻറ്റ് കാണുന്നു, അത്രയും തന്നെ കാണുന്നുള്ളൂ. ഇത് ബോഡി കിട്ടാത്തതിൻ്റെ പുറത്ത് ആദ്യം മണ്ണിൻ്റെ അടിയിൽ തിരഞ്ഞു, പിന്നീട് വെള്ളത്തിൽ തിരയുന്നു. അത് അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടല്ലേ അതിൽ നിന്ന് പിടിവിടാതെ അവിടെ നിന്നു. അല്ലെങ്കിൽ ഈ ഇത്രയും വലിയ ശ്രമം നടന്നില്ലേ അർജുൻ്റെ ആ ഒരു ലോറി പുറത്തെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അതിനെയൊക്കെ ഇത്ര നിസ്സാരമായിട്ട് പുച്ഛിക്കാൻ നമ്മുടെ ചെകുത്താനും മാത്രമേ പറ്റുള്ളൂ. മുതലാളിക്ക് ഉണ്ടായി നാള് കൊള്ളാം എന്താണല്ലോ, ഇവൻ എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം. ഈ അവസരം മുതലെടുത്തുകൊണ്ട് പല പരിപാടികളും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് പറ്റിയ ആളാണ് കൂട്ടുകെട്ടിയിരിക്കുന്നത്. ഫിറോസ് കുന്നംപറമ്പിൽ എവിടെ നിന്നും ചുമ്മാ അങ്ങ് വന്നതൊന്നുമല്ല. അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ അറിയാമല്ലോ, അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ചേരാൻ പറ്റുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളുമായിട്ട് കണക്ട് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം കാര്യമായിട്ടുണ്ട്. പിന്നെ ഇവൻ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നവരും കള്ളത്തരങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ മതത്തെയും കൂട്ടുപിടിച്ച് കുറച്ച് നന്മയും കൂടെ കലക്കി അങ്ങോട്ട് ഇറക്കി വിട്ട കുറച്ച് ബിസിനസ് നടക്കും. അത് സ്ട്രാറ്റജിയാണ്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴാണ് ഈ നമ്മുടെ നാട്ടിൽ ഈ സ്ട്രാറ്റജി എന്ന് ആൾക്കാർ പറയുന്നത് തെറ്റി തെറ്റി സ്ട്രാറ്റജി എന്നാണ് പറയും. എത്ര പേരാണ് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സ്ട്രാറ്റജി എന്താ ഈ സ്ട്രാറ്റജി? എവിടെ ഇത് കേട്ടത്? ബിഗ് ബോസിൽ ഞാനായിട്ട് പറയുന്നുണ്ടെന്നൊക്കെ പിന്നെ പറയുന്ന കേട്ടു. പക്ഷേ ഈ സ്ട്രാറ്റജി ഈ ചാറ്റർജി എന്നൊക്കെ പറയുന്ന പോലെ ഷോ അങ്ങനെയല്ലത്. അപ്പോൾ അതൊരു കൊള്ളാം, നല്ല പരിപാടിയാണ് ഈ പറഞ്ഞ മുതലാളിയുടേത്. എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ഓവറാണ്. അപ്പോൾ ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല. കുറേ അങ്ങ് ആരുടെ എന്തു പോകാനാണ്. പിന്നെ മതം ഇതിൻ്റെ അകത്ത് മനാഫ് എവിടെയും കുത്തിത്തിരിക്കിയിട്ടില്ല. മനാഫ് ഈ മതം ആയതിൻ്റെ പേരിൽ ഇവിടെ കുറേ വർഗീയ ശക്തികൾ കിടന്ന് കുറേ അധികം പറഞ്ഞുണ്ടാക്കി മനാഫ് തട്ടിപ്പ്. ഇവർക്ക് ഈ പറച്ചിലല്ലാതെ മനാഫ് എവിടെയെങ്കിലും തട്ടിപ്പ് നടത്തിയായിട്ട് ഇവർക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം മനാഫ് ഇതിൻ്റെ അകത്ത് ഈ ആപ്പിനെ പറ്റി പറഞ്ഞതും ഈ ഇത് എന്തിനാണെന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. പുള്ളിക്ക് ഈ ഇതുപോലത്തെ ശിരൂർ സംഭവിച്ച പോലത്തെ അപകടങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിന് വേണ്ടി ട്രെയിനിങ് കൊടുത്ത കുറേ വ്യക്തികളെ വേണം, പിന്നെ അതേപോലെ അതിൻ്റെ ഉപകരണങ്ങൾ വേണം. ഇതിനെല്ലാം കൂടെ ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ പുള്ളി കോഴിക്കോട് പോയപ്പോൾ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സ്ഥാപനത്തിൽ പോയപ്പം പുള്ളിക്ക് വളരെ സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്. അവിടുത്തെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മയും അച്ഛനൊക്കെ ആഗ്രഹിക്കുന്നത് അവർ മരിക്കുന്നതിന് മുന്നേ അവരുടെ ഈ മക്കൾ മരിക്കണമെന്ന്. ഇത് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. ഓട്ടിസം ബാധിച്ച കുട്ടികളെ പൊന്നുപോലെ നോക്കാൻ സാധിക്കുക ആ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. പിന്നീട് അങ്ങോട്ട് അവർ മരിച്ചതിന് ശേഷം ഈ സഹോദരങ്ങളൊന്നും നോക്കുകയില്ല. അത് ആലോചിക്കുമ്പം
ഈ ഓരോ അമ്മമാർക്ക് ഓട്ടിസമുള്ള കുട്ടികളുടെ ഓരോ അമ്മമാരുടെയും നെഞ്ചുപിടയും. കാരണം അവരുടെ കാലശേഷം ഈ കുഞ്ഞുങ്ങളെ ആര് നോക്കും എന്ന്. അപ്പോൾ അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഞങ്ങൾ മരിക്കുന്നതിന് മുന്നേ ഇവർ മരിച്ചാൽ മതിയെന്ന്. ഒരച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ദുർവിധി എന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു പുത്രദുഃഖം അല്ലെ, അത് സഹിക്കാൻ പറ്റുന്ന ഇതല്ല. അതാണ് ഏറ്റവും വലിയ മോശമായ ഒരു വിധി എന്നാണ് പറയുന്നത്. എന്നിട്ടും അവർ അതാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാം. അത് കണ്ടറിഞ്ഞ് മനാഫിന് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങണമെന്നൊക്കെയുണ്ട്. നല്ല നല്ല കാര്യങ്ങളാണ്. ഒരാൾ സംസാരിക്കുമെന്ന് നമുക്കറിയാം അവർ തട്ടിപ്പാണോ ഇല്ല. പിന്നെ പറയാതിരിക്കാൻ പറ്റുമല്ലോ, ഇത്രയധികം ബുദ്ധിയൊക്കെയുള്ള മലയാളികളെ എന്ത് കാര്യത്തിനും ആൾക്കാർ പറ്റിക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു കാര്യം കേട്ടോ. അപ്പം മനാഫ് പറയുന്ന നമുക്ക് കേൾക്കാം. തന്നെ നമുക്ക് ഈ വിഷയത്തിൽ ഒരു എന്താ പറയാ, ജനങ്ങളുടെ അഭിപ്രായം കൂടി കിട്ടുന്നത് നല്ലതാണ്. പല രൂപത്തിലുള്ള ജനങ്ങൾ ഈ പറയുന്നത് ഇതിന്റെ എന്താ പറഞ്ഞാൽ ചാരിറ്റി ചെയ്യുന്നു. ചാരിറ്റി ചെയ്യാൻ, ചാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടു പരിചയിച്ച് ഇവിടെ കാണുന്ന തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനം അല്ലാതെ ഈ പറയുന്ന റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ആളുകളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സെന്റർ, ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ട്രെയിനിങ് സെന്റർ സ്ഥാപിക്കുന്നതോടൊപ്പം അതിന് ജനങ്ങളിൽ നിന്ന് പിന്നെ അവരുടെ ഇഷ്ടദാനം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ മനസ്സറിഞ്ഞ് നൽകുന്ന പണം ഒരു രൂപ പോലും മറ്റു വഴിക്ക് പാഴായി പോകാതെ ഈ പറയുന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് മുടക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റത്തവണയായിട്ട് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നൊരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് ഈ പറയുന്ന ആളുകളോടെല്ലാം ധനസമാഹരണം നടത്തി ഒരു സമരം സ്ഥാപിക്കുക എന്നുള്ളതാണ് മനാഫിന്റെ മനസ്സിലുള്ള ഐഡിയ എന്നാണ് എനിക്ക് ഏകദേശം. അതെ അതെ, അതേസമയം അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ മനസ്സിലായല്ല, ഇതൊരു ട്രെയിനിങ് സെന്റർ, ഇന്റർനാഷണൽ ലെവലിലെ ഒരു ട്രെയിനിങ് സെന്റർ അവർക്ക് സ്ഥാപിക്കണമെന്നുണ്ട്. അത് ഇതേപോലത്തെ ദുരന്ത നിവാരണ ട്രെയിനിങ് സെന്റർ, അതായത് ഇങ്ങനെയൊക്കെ പെട്ടെന്നുണ്ടാകുന്നു. ഇപ്പൊ തന്നെ അവിടെ ശിരൂരിൽ നടക്കുമ്പോൾ ഇതിന് പല ഉപകരണങ്ങളില്ല, അല്ലെ അതിന് പരിചയസമ്പന്നരായിട്ട് ആരുമില്ല. ആകെ രഞ്ജിത്ത് ഇസ്രയേലും മാൽപ്പയൊക്കെ ഉള്ളു നമുക്ക്. അതല്ലാതെ ഇതിന് ട്രെയിനിങ് കൊടുത്ത കുറെ ആൾക്കാർ അങ്ങനെ തരുന്നത് വളരെ നല്ലൊരു ഐഡിയ ആണ്. അതിനു വേണ്ടിയാണ് ഇറങ്ങിപ്പെടുന്നത്. അതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ഓർക്കുക, ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഐഡിയ ആണത്. ചുമ്മാ ട്രെയിനിങ് ഒരാവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, ഇങ്ങനെ ട്രെയിനിങ്ങിലൂടെ ഇപ്പം ആരെങ്കിലുമൊക്കെ ജീവനുമായിട്ട് മൽപ്പിടുത്തം നടക്കുന്ന ആ ഒരു സമയത്ത് ഇതേപോലെയുള്ള ട്രെയിനിങ് കിട്ടിയവരെ വേഗം അവിടെ എത്തിക്കുകയും വേഗം രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്താൽ അവിടെ മനുഷ്യ ജീവനാണ് രക്ഷിക്കപ്പെടുന്നത്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് മനാഫ് ഒരുങ്ങുന്നത്. ബാക്കി കേൾക്കാം. ഈ പറയുന്ന ട്രെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ടേം നടക്കുകയല്ലോ, നിരന്തരം നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസും മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് കണ്ടെത്തേണ്ടത്, ഇത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ പണം കണ്ടെത്താൻ പിന്നെയും ആളുകളുടെ നേരെ കൈമുട്ടാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ മറ്റൊരു വശം ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ ഏത് തരത്തിലാണ് അതിന്റെ മെയിന്റനൻസിനുള്ള വരുമാനം കണ്ടെത്താൻ കഴിയുക. അതുവരെയുള്ള ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. താമസവും ഭക്ഷണവും എല്ലാം സൗജന്യമാണ്. ഇതിന്റെ പിന്നിൽ തന്നെ വേറൊരു കാര്യം കൂടി ചെയ്യും പിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിൽ. അപ്പൊ ആ അവിടോട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുടെ ട്രെയിനിങ്ങും ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമായിട്ടാണ്. അതിനൊക്കെ പൈസ വേണ്ടേ? അതാണ് ഇങ്ങനെ ഒരു ആപ്പിനെയൊക്കെ പറ്റി പറഞ്ഞ് ആൾക്കാരിൽ നിന്ന് വേണം എന്നുള്ള രീതി പറഞ്ഞ്. അപ്പൊ മനസ്സിലായല്ലോ. വേദനിപ്പിച്ച ഒരു സംഗതി എന്ന് പറയുന്നത് പിന്നെ ഡിസേബിൾഡ് കുട്ടികളാണ്. അതിൽ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് ഓട്ടിസാണ്. ഓട്ടിസം നമ്മളിപ്പോ രണ്ടാമത് അനുഭവിച്ച വലിയൊരു പ്രയാസം. അതായത് നമ്മളെ ഈശ്വർ വൽപ്പന്റെ മക്കൾ ഇവര് എന്ന് പറഞ്ഞ ഓട്ടിസം എന്ന് പറഞ്ഞ രോഗത്തിന് പല പല വേരിയൻസ് ഉണ്ട്. അതായത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. ഓരോ ഓട്ടിസം കുട്ടിക്കും ഓരോ പ്രയാസങ്ങളാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു ട്രെയിൻ ചെയ്യുന്ന ഒരു സെന്ററിൽ ഞാൻ യഥാർത്ഥത്തിൽ ഇല്ല, കൃത്യമായി കഴിയൂല. പക്ഷെ എന്നാലും എന്താ പറയാ, കുറച്ചൊക്കെ ഒരു ഒരു കാര്യത്തിൽ ചെയ്യുന്ന പൂനൂര്, കോഴിക്കോട് ബാലുശ്ശേരി ഭാഗത്തുള്ള പൂനൂര് ഭാഗത്ത്, താമരശ്ശേരി ബാലുശ്ശേരിയുടെ ഇടയിലുള്ള പൂനൂര്, അവിടെ ഒരു സെന്ററിൽ ഞാൻ പോയി നോക്കുമ്പോൾ ഭയങ്കര ചിട്ടയായ രീതിയിലുള്ള ഒരു ട്രെയിനിങ് സംവിധാനം അവരടുത്തുണ്ട്. അപ്പോൾ അവരെ കൂട്ടിയിട്ട് ഇതിന്റെ ഭാഗമാക്കിയിട്ട് എന്താക്കണം, നമ്മളെന്താണ് ഈ കുട്ടികളെയും കൂടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പല രക്ഷിതാക്കളും, സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രക്ഷിതാക്കളും പ്രാർത്ഥിക്കുന്നത് അവർ മരിക്കണേനേക്കാൾ മുന്നേ ഈ കുട്ടികൾ മരിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളുടെ ഒരു ഭയങ്കരമായ ഒരു സങ്കടമുള്ള കാര്യമാണ്.
ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞേ, രക്ഷിതാക്കൾ ഇത് മനാഫ് പറയുന്നതിന് മുന്നേ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ കുട്ടികൾ ഈ ഒരവസ്ഥ അവർ നോക്കുന്ന പോലെ, ഒരു അമ്മയ്ക്ക് നോക്കുന്ന പോലെ, ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ എത്ര പറഞ്ഞാലും സഹോദരങ്ങളൊന്നും നോക്കിയാൽ ശരിയാവില്ല, ഒരു നോക്കത്തും ഇല്ല. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ലൈഫല്ലേ, അവർക്ക് ഇതൊരു ബാധ്യതയും ഒരു വല്ലാത്ത ഭാരമായി മാറും. അപ്പോൾ അവരെന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന അവർ മരിക്കുന്നതിന് മുന്നേ ഓട്ടിസം ബാധിച്ച കുട്ടികൾ മരിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ അതുപോലത്തെ കുട്ടികളെ എല്ലാം കൂടെ ഒന്നിച്ച് താമസിപ്പിക്കുന്നത് ഇതിക്കവിഞ്ഞൊരു പുണ്യപ്രവൃത്തി എൻ്റെ നോട്ടത്തിൽ ഇല്ല. സത്യം പറഞ്ഞ് അത്രയും നല്ലൊരു കാര്യമാണ് മനാഫ് ചെയ്യാൻ പോകുന്നത്. ആ മനാഫിനെയാണ് നമ്മളിപ്പം നന്നായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താവുന്നുള്ള ഒരു പ്രയാസത്തിൽ നീറി നീറി ജീവിക്കുകയാണ്. 72 ദിവസം ഞാൻ നീറിയത് എനിക്കറിയാലോ. 72 കൊല്ലം നീറുന്ന ഓരോ രക്ഷിതാക്കളെ കാര്യം ആലോചിക്കുമ്പോൾ അത് ഭയങ്കരമായ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റൽ സ്ട്രെയിൻ ആണ് ആ ഫാമിലി അനുഭവിക്കുന്നത്. അതിനൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഇതേ ട്രെയിനിങ് സെന്ററിന്റെ കൂടെ അതേ ഭൂമിയിൽ നമ്മൾ എന്താക്കുകയാണ്, ഇവരെയും കൂടി ഇതാക്കണി. കാരണം അതേ ട്രെയിനിങ് സെന്ററിൽ നമുക്ക് ഫിസിയോ മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും. ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തിരശീലിന്റെ പിന്നിലാണ് സംഭവങ്ങൾ. ഇതൊക്കെയാണ് മനാഫിന് പറയാനുള്ളത്. മനാഫ് ഇപ്പോൾ ഒരു ആപ്പിൻ്റെ കാര്യം പറഞ്ഞതോടുകൂടി മനാഫിനെ തട്ടിപ്പുകാരനാക്കി കമൻറ്റും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളികളുടെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ചാരിറ്റി ആയിട്ട് ഇറങ്ങി തിരിച്ച പല തട്ടിപ്പും നമ്മളിവിടെ കാണുന്നുണ്ട് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ 11 കോടി കൊടുത്ത മലയാളിയെ ഓർത്താൽ മതി. അപ്പം മലയാളികളുടെ മനുഷ്യത്വമുള്ളവരൊക്കെ ധാരാളം പേരുണ്ട്. എല്ലാവരും തട്ടിപ്പുകാരാണ്, എല്ലാവർക്കും പൈസ ആർത്തിയാണ്. ഒരാളെ കൊന്നിട്ടാണേലും പൈസ ഉണ്ടാക്കണമെന്നാണ് എല്ലാവരുടെയും മനസ്സിരിക്കുന്നത്. അങ്ങനെ ഒന്നും കരുതേണ്ട കാര്യമില്ല. നല്ല നല്ല മലയാളികളുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ മാത്രം നോക്കിയാൽ മതി, ഓരോ ശകലം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഓരോ ചാനലുകളുണ്ട്. ഈ ചാനലുകളൊക്കെ പറയുമ്പം സ്വന്തം ഭർത്താക്കന്മാർ പോക്കറ്റ് മണിയായിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്ന പൈസ വരെ ആ സ്ത്രീകൾ ഈ പറയുന്ന ചാനലിലുള്ള, എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, പല ചാനലിൽ ഇങ്ങനെ വിഷമം പറയുന്നവർ കഴിയാൻ നിർത്തിയില്ല എന്ന് പറയുന്നത് അവർക്ക് ഓരോ സമ്മാനങ്ങളായിട്ടും പൈസയായിട്ടും എല്ലാം അയച്ചു കൊടുക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ആ ഒരു ആർദ്രതയുള്ള ഹൃദയം മലയാളികൾക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് വില്ലന്മാരുണ്ട് ഇല്ലെന്നല്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.